നവകേരള സദസ്സനെത്തിയ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനും മറ്റ് സുരക്ഷാ ജീവനക്കാർക്കും ക്ലീൻ ചിറ്റ് നൽകിയ ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കോടതിയിലേക്ക് പോകുന്നു കേസിൽ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കിട്ടിയില്ലെന്ന വിചിത്രമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾക്ക് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയത് ദൃശ്യമാധ്യമങ്ങളോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് നൽകിയില്ലെന്നും കിട്ടിയ ദൃശ്യങ്ങളിൽ മർദ്ദനമില്ലെന്നുമാണ് ആലപ്പുഴ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ പ്രധാന വാദം അതേസമയം മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പോലീസ് മേധാവിക്കും ക്രൈംബ്രാഞ്ച് മേധാവിക്കും ഇമെയിലിൽ നൽകിയിരുന്നു യൂത്ത് കോൺഗ്രസ് അത് കോടതിയിൽ തടസ്സഹർജി നൽകും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ള പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിയത് പോലീസിന്റെ ഈ കള്ളക്കളി അത് പുറത്തു കൊണ്ടുവരും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറാണ് ഈ കേസിലെ ഒന്നാം പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് രണ്ടാം പ്രതിയാണ് പരാതിക്കാരന്റെ ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധ വിരുദ്ധവും യാഥാർത്ഥ്യങ്ങൾ മറിച്ചുവെക്കുന്നതുമാണെന്ന് ബോധ്യമായെന്നും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡി വി എസ് പി എസ് സുനിൽ രാജ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതായത് വാദി പ്രതിയാകുന്ന മാജിക് ഡിസംബർ പതിനഞ്ചാം തീയതി നവകേരള സദസ്സനെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് കടന്നു പോകുമ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധിച്ചവർക്കാണ് അടിയേറ്റത് പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് കുര്യാക്കൂസിനും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായ പരുക്കുണ്ടായെന്നുള്ള പരാതിയാണ് പോലീസ് അന്വേഷിച്ചത് അതേസമയം ചാനലുകൾ പകർത്തിയ മർദ്ദന ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സി ഡിയിൽ നൽകിയിരുന്നെന്ന് പരാതിക്കാരൻ അജയ് പറഞ്ഞു എന്നാൽ സി ഡിയിലല്ല പെൻഡ്രൈവിൽ നൽകണമെന്നും ചാനലുകൾ പകർത്തിയതല്ല പരാതിക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ വേണമെന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് മർദ്ദനമേറ്റി കിടക്കുമ്പോൾ എങ്ങനെ ദൃശ്യങ്ങൾ പകർത്തുമെന്നാണ് അജയ് ചോദിക്കുന്നത് പിന്നീട് പലതവണ അന്വേഷണ ഉദ്യോഗസ്ഥനെ കാണാൻ ചെന്നെങ്കിലും സാധിച്ചില്ല ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സ്ഥലത്തില്ലെന്നായിരുന്നു മറുപടി മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനം അടിച്ചു തകർക്കാൻ ശ്രമിച്ചെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും അത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും അജയ് തന്നെ പറയുന്നു ഏതായാലും വാദിയെ പ്രതിയാക്കുന്ന ആടിനെ പട്ടിയാക്കുന്ന പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഈ പോലീസിന്റെ കള്ളക്കളി അത് കോടതിയിൽ തുറന്നു കാട്ടാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ തീരുമാനം